ടേസ്റ്റി ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ടേസ്റ്റി ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു സന്തോഷ വാർത്തയാണ്, ഭക്ഷണത്തിൻ്റെ നല്ല ഭക്ഷണത്തിൻ്റെ ആരാധകർക്കും മലയാളത്തിൻ്റെ താര ചക്രവർത്തി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ആരാധകർക്കും സന്തോഷിക്കാവുന്ന ഒരു വാർത്ത. മറ്റൊന്നുമല്ല, പാചകത്തിൽ അല്പം കാര്യവുമായി നമ്മൾ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ട്രാവൻകൂർ ഹോട്ടലാണ്. ഇവിടുത്തെ ഷെഫ് ലാലേട്ടൻ്റെ ഒരു കടുത്ത ആരാധകൻ മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി സ്വാദിഷ്ടമായ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. ഇന്നും അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു കിഡിൽ നൈറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ലാലേട്ടൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് പാചകത്തിൽ അല്പം കാര്യം. അദ്ദേഹത്തിൻ്റെ സ്വന്തം റെസ്റ്റോറൻറ്റായ ട്രാവൻകൂർ കോർട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഷെഫ് ബിജു മാത്യു ആണ്. ലാലേട്ടൻ്റെ ഇവിടുത്തെ വലങ്കയ്യാണ്. ബിജു മാത്യു, വെൽക്കം ടു ദ ഷോ. ബിജു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ശരിയാണോ ലാലേട്ടൻ്റെ വലങ്കയ്യ എന്ന് പറയുന്നത്? ലാൽ സാറിന് ഇഷ്ടമാണ്. ഇഷ്ടമാണ്, ശരി, ഓക്കെ. അപ്പോൾ ബിജു ചേട്ടൻ, ഇപ്പോൾ നമ്മളിപ്പോൾ ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് ലാലേട്ടനെ കുറിച്ച് എന്തെങ്കിലും കാര്യം ചോദിക്കാതെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും വലിയ കൂട്ടുകാർക്കും ലാലേട്ടൻ അത്ര വലിയ കാര്യമാണ്. അപ്പോൾ ലാലേട്ടൻ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ, ട്രാവൻകൂർ കോട്ടിൽ വരാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഇവിടെ ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള വിഭവം ഏതാ? ലാൽ സാറ്, മെയിനായിട്ട് നമ്മുടെ കേരള ഐറ്റംസ് ആണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശരി, അപ്പോൾ പുള്ളി കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ആണ്, അതാണ്. അതായത് ഇപ്പോൾ പുള്ളി ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്ത് ഒരുപാട് ഫുഡ് ഐറ്റംസ് പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നമ്മുടെ കിച്ചണിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസ് പോലും ചെയ്യാറുണ്ടോ? നമുക്കിപ്പോൾ ലാസ്റ്റ് ഒരു 2 മന്ത്സ് ബിഫോർ പുള്ളി ഒരു കുക്കറി കോണ്ടസ്റ്റ് വെച്ചിരുന്നു. അതിൻ്റെ എല്ലാം ഇവിടെ തന്നെ സ്വന്തമായിട്ട് ലാൽ സാറ് കുക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തത്. അത് ശരി, അത് ശരി. കുറേ റെസിപ്പി ഇൻവൈറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് പിന്നെ ലാൽ സാർ തന്നെ ആ അവരെ വന്ന റെസിപ്പി ലാൽ സാർ തന്നെ ഇവിടെ ഉണ്ടാക്കി നോക്കി അതിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്ത് വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് അവരെ വിളിച്ച് ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് പുള്ളി അവർക്കൊരു ട്രീറ്റ് ഒക്കെ കൊടുത്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു. അടിപൊളി. അപ്പോൾ അതാണ് ലാലേട്ടന് പാചകത്തോടുള്ള ഭയങ്കര താല്പര്യം. അത് അത് കാരണം തന്നെ നമുക്ക് ലാലേട്ടൻ്റെ ആ നോട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ ഷോ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഷെഫ്, നമ്മുടെ വീട്ടിലെ കൂട്ടുകാരെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താണ് അവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ചെയ്യുന്നത് പൊട്ടറ്റോയുടെ ഒരു ഐറ്റമാണ്. സ്കൂൾ വിട്ട് വരുമ്പോൾ പിള്ളേർക്ക് ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് ഈ റെഡിമെയ്ഡ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടുന്നുണ്ട്. അതെ. അപ്പൊ അത് അവർക്ക് എവറിഡേ ഇത് തന്നെ കൊടുത്തു കഴിയുമ്പോ കുട്ടികൾക്ക് അതൊരു ചിലപ്പോൾ താല്പര്യക്കുറവ്. അപ്പൊ പൊട്ടറ്റോയുടെ തന്നെ ശരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒരു സ്വീറ്റ് ചില്ലി പൊട്ടറ്റോ എന്ന് പറയുന്ന ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന്റെ ഒരു സ്വീറ്റ് ചില്ലി പൊട്ടറ്റോ ആണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. എന്തൊക്കെ ഐറ്റംസ് അതിന് വേണ്ടത്? ആക്ച്വലി ഇതില് പൊട്ടറ്റോ ഉണ്ട്, ഓക്കെ, ചോപ്ഡ് ഓനിയൻ, ഓക്കെ, സെല്ലറി, ഓക്കെ, ജിഞ്ചർ, ഓയിൽ, പെപ്പർ, സോൾട്ട്, പിന്നെ ഇതിൻ്റെ സോസ്. ഇതിൻ്റെ സോസ് ശരിക്കും വരുന്നത് സ്വീറ്റ് ചില്ലീസ് കിട്ടും, അതിന് സ്പൈസസോ അല്ലാത്ത ചില്ലീസ്, അതും ടൊമാറ്റോ സോസ്, കുറച്ച് ഹണി, പിന്നെ സവറിന് വേണ്ടി കുറച്ച് വിനാഗിരി, എല്ലാം കൂടെ ശരിക്കും നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. ഹോട്ടായിട്ടുള്ള ഡിഷ് ആയിരിക്കില്ല, സ്വീറ്റ് ഡിഷ് ആണ്. ഇത് സ്വീറ്റ് ആണ്, ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പൊട്ടറ്റോ ഇങ്ങനെ റൗണ്ടായിട്ട് അരിയണമെന്ന് നിർബന്ധമില്ല. പൊട്ടറ്റോ ഇതിപ്പോ നമ്മൾ റൗണ്ടായിട്ട് അരിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, ഇത് കഴിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ്. അതിപ്പോ റൗണ്ടായിട്ട് ചെയ്യാം, ക്യൂബ്സ് ആയിട്ട് ചെയ്യാം, ഫിംഗർ ഷേപ്പിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സ്ലൈസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. സൂപ്പർ. അപ്പൊ നമുക്ക് പതുക്കിന് ഇതിന്റെ മേക്കിംഗിലേക്ക് കടന്നാലോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് വീട്ടിലൊക്കെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണോ? ഇത് പെട്ടെന്ന് ഇതിപ്പോ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഈ ഫ്രൈ പാൻ ഒന്ന് വെച്ചു, അത് ചൂടാൻ ശേഷം നമ്മൾ കുറച്ച് ഓയിൽ, ഓക്കെ, കുറച്ച് ഓയിൽ ഒഴിക്കണം അതിൽ. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. ഇത് ഒരുപാട് ഓയിലൊന്നും വേണ്ട, ഓയിലിന്റെ ആവശ്യമില്ല, ഓയിലിന്റെ ആവശ്യമില്ല. കുറച്ച് ഹെൽത്തി ആണ്, അധികം ഓയിൽ ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോ നമ്മള് 4 സ്പൂൺ അല്ലേ, 4 സ്പൂൺ ആണ്, 4 സ്പൂൺ ഓയിൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. പാൻ ഒന്ന് ചൂടാവാനുള്ള സമയമാണ് ഇനി വേണ്ടത്. നമ്മൾ ഇപ്പോ ഓയിൽ ഒഴിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് സവോള പൊടിയായിട്ട് അരിഞ്ഞതെടുത്ത്. ഓക്കെ, വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണല്ലേ? അതെ അതെ. ഓക്കെ, ഇതിപ്പോ ഒരു അര സവോള അതിന്റെ അടുത്ത് മതിയാവില്ല? അര സവോള മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജിഞ്ചർ. ഓക്കെ, അതും വളരെ ലൈറ്റ് ആയിട്ട് അരിഞ്ഞതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരു സ്പൂൺ മതി അല്ലേ? കുറച്ച് മതി, വളരെ കുറച്ച്. ഇത് നമ്മൾ ശരിക്കും എത്ര നേരം ഇങ്ങനെ ചെയ്യണം? അതായത് സവോള കറക്റ്റ് ആയിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ? അതൊരു വാടുമ്പോ അറിയാലോ, ഒരു ഗോൾഡൻ ബ്രൗൺ ഗോൾഡൻ കളറൊക്കെ ആവുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇതിനകത്ത് സ്പൈസസ്
സ്പൈസസ് എന്ന് പറയുന്നത് ഇതിൽ വേറെ ഒന്നുമില്ല, വൈറ്റ് പെപ്പർ ആണ് അടുത്ത് വെച്ചത്. ഓക്കെ, സ്പൈസ് തീരെ കുറവാണ്. എന്നത് ശരിക്കും നമ്മൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ ഈ പരിപാടി ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇതിന്റെ കൂടെ നമുക്ക് സെല്ലറി ഇടുകയാണ്. ഓക്കെ, സെല്ലറി ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കാം. സെല്ലറി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലായിടത്തും അവൈലബിൾ ആണ്, ലീഫ് ആണത്. ഓക്കെ, നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് സെല്ലറി. അപ്പോ അതും 2 ടീസ്പൂൺ ചെറുതായിട്ട് ആഡ് ചെയ്യാം. ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 2 ടീസ്പൂൺ ഇട്ടു. നമ്മൾ ട്രാവൻകൂർ കോട്ടിലും ഇത് ഉണ്ടാക്കുന്നുണ്ടോ? നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ കിറ്റി പാർട്ടി, പിന്നെ ചെറിയ കിഡ്സ് പാർട്ടി അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം. ലേഡീസ് ഇത് വീട്ടില് ഈ ഓവർ സ്പൈസ് ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്കിത് ഏകദേശം ആയി കഴിഞ്ഞു, ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി. ഓക്കെ, വൈറ്റ് പെപ്പർ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. വൈറ്റ് പെപ്പർ എന്ന് പറയുമ്പോൾ ഓവർ സ്പൈസി ഇല്ല, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ വൈറ്റ് പെപ്പർ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഓവർ സ്പൈസി അല്ലാത്തത് കൊണ്ടാണ്. കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ളത്. ഇന്നതൊരു സ്വീറ്റ് ഡിഷ് ആയതുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് സോൾട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഓക്കെ, നമ്മൾ ആദ്യം സ്വല്പം എണ്ണ ഒഴിച്ചു, അതിലേക്ക് ചോപ്ഡ് ഓണിയൻസ് ഇട്ടു, അതിനുശേഷം ജിഞ്ചർ ആഡ് ചെയ്തു, അതും വളരെ സ്ലൈസ് ആയിട്ട് ചെയ്തു. അതിന്റെ അകത്തേക്ക് സെലറീസ് ആഡ് ചെയ്തു, അതും വളരെ സ്ലൈസ് ആയി, മീൻസ് വളരെ നൈസ് ആയിട്ട് സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്തത്. അതിലേക്ക് നമ്മൾ വൈറ്റ് പെപ്പർ ആണ് ആഡ് ചെയ്തത്, ഏകദേശം 1 സ്പൂൺ ചെറുതായിട്ടാണ് വൈറ്റ് പെപ്പർ ആഡ് ചെയ്തത്. അതെല്ലാം നന്നായി മിക്സ് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ സോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വീട്ടിലും പ്രിപ്പയർ ചെയ്യാം. വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. സ്വീറ്റ് ചില്ലി മേടിക്കാൻ കിട്ടും. സ്വീറ്റ് ചില്ലി മേടിച്ചിട്ട് നമ്മൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. ഓക്കെ, ബോയിലിന് ശേഷം ഹണി, വിനീഗർ എല്ലാം കൂട്ടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഹണി വിനീഗർ കൂടി മിക്സ് ചെയ്ത സ്വീറ്റ് ചില്ലി സോസ് ആണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വേറെ കളറില്ല, അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല. സാധാരണ ചൈനീസ് പ്രിപ്പറേഷൻ കേൾക്കുമ്പോൾ എല്ലാവർക്കും അജിനോമോട്ടോ അങ്ങനെ ഒരു ധാരണയാണ്. ഇതിൽ അങ്ങനെയുള്ള ഒന്നുമില്ല. നമുക്ക് വീട്ടിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഡിഷ് ആയിരിക്കും. നമ്മൾ സോസും ഒഴിച്ചു. ഇനി അതിനുശേഷം ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന പൊട്ടറ്റോയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊട്ടറ്റോ വാങ്ങി സ്ലൈസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം അല്ലെ, കട്ട് ചെയ്തെടുക്കാം അല്ലേ? ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ചില്ലി പൊട്ടറ്റോ ഏതാണ്ട് കുക്കിംഗ് കഴിഞ്ഞു, റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് അത്. നമുക്ക് ഫയർ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ചില്ലി പൊട്ടറ്റോ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റേണ്ട സമയമാണ്. ഈ പ്ലേറ്റ് പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തു വെക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നു. സൂപ്പർ. ഇതിന്റെ കൂടെ നമ്മൾ വേറെ സോസ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം? ഇത് ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കുത്തി വെച്ച് കൊടുക്കാം. അവർക്ക് സ്നാക്സ് വരെ സുഖമായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ 4 മണിക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിഷാണ് സ്വീറ്റ് ചില്ലി പൊട്ടാറ്റോ. പാചകത്തിൽ അല്പം കാര്യത്തിൽ നമ്മൾ ഇന്ന് കണ്ട ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുത്ത സെഗ്മെന്റ് എത്തിക്കഴിഞ്ഞു. അതിനു മുമ്പ് ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പാചകത്തിൽ അല്പം കാര്യത്തിൽ ഇപ്പോൾ നമ്മളൊരു കിടിലൻ ഡിഷ് കണ്ടു. ലാലേട്ടൻ്റെ സ്വന്തം ഷെഫ് ബിജുചേട്ടനാണ് നമുക്ക് വേണ്ടി ആ ഡിഷ് ഉണ്ടാക്കി തന്നെ. എന്തായാലും നമ്മുടെ അടുത്ത രസമുകുളത്തിൽ എന്താണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഡിഷെന്ന് നമുക്ക് നോക്കാം. നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി രസമുകുളവുമായി ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ടൗണിലെ മുല്ലക്കിലുള്ള താഫ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ ഷെഫ് നമുക്ക് വേണ്ടി ഒരു കിടിലൻ ഡിഷാണ് ഇന്നും പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. രസമുഗുളത്തിലൂടെ ഒരുപാട് കിടിലൻ ഡിഷസ് നമ്മൾ പരിചയപ്പെട്ടു, കുറെ നമ്മൾ വീട്ടിൽ പരീക്ഷിച്ചു നോക്കി. ഇന്നും അത്തരത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു കിടിലൻ ഡിഷായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്റെ കൂടെ മറ്റാരുമല്ല, തമിഴ്നാടിന്റെ ഹരം എന്ന് വിശേഷിപ്പിക്കുന്ന മിസ്റ്റർ വിജയ് ആണ്. വിജയ്, വെൽക്കം ടു ദി ഷോ. ഓക്കെ, ഇപ്പോ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആക്ടറാണ് ഇളയ ദളപതി വിജയ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം മുമ്പിൽ വന്നിട്ട് പറയാണ്, മിസ്റ്റർ വിജയ് എനിക്ക് വേണ്ടി ഒരു കിടിലൻ വിഭവം ഉണ്ടാക്കി തരൂ. അങ്ങനെ പറഞ്ഞ ഏത് ഡിഷായിരിക്കും ഉണ്ടാക്കി കൊടുക്കുക?
താഫിലത്തെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി കൊടുക്കണം. ഏത് കൊടുക്കും? താഫിള വെസൽ, എല്ലാം വെസൽ തന്നെ. മീൻ കൊത്തി വറുത്തത്. മീൻ കൊത്തി വറുത്തത്, കൊത്തി വറുത്തത്. അന്നൊരു കാര്യം ചെയ്യാം, മീൻ കൊത്തി വറുത്തത് നമുക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കി തരും. ആ ഉണ്ടാക്കും, ഉറപ്പാണ്. വിജയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ വിജയ് സൂപ്പർ സ്റ്റാർ വിജയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചിരിക്കുന്ന മീൻ കൊത്തി വറുത്തത് അല്ലേ? മീൻ കൊത്തി വറുത്തത്. മീൻ കൊത്തി വറുത്തത് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോവാ. എങ്ങനെ ഉണ്ടാക്കണേന്ന് നിങ്ങൾ നോട്ട് ചെയ്തോ. വീട്ടിൽ ഉണ്ടാക്കാം, വളരെ സിമ്പിൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിജയണ, അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണം ഒന്ന് നോട്ട് ചെയ്തിരുന്നു കേട്ടോ. ആദ്യം ഗരം മസാല, ഓക്കെ, മുളക് പൊടി, കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഓക്കെ. ആദ്യം മസാല ഇടാം. ഓക്കെ, മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടി, ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ വേണം? അത് കഴിഞ്ഞ് ഉണ്ടാക്കാം. പിന്നെ ഫ്രൈ ആയിട്ട് മുളക്, സവാള ആയിട്ട് നമ്മൾ ഫ്രൈ ആക്കിയെടുത്ത് ഫ്രൈ ആക്കാം. ഓക്കെ, പിന്നെ ഒരു പ്രധാന സാധനം വേണം, മീൻ. അത് വിജയ്ക്ക് വിഷമമില്ലേ? എന്ത് മീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മീന് ഇപ്പൊ നെയ്മീൻ ഉപയോഗിക്കുന്നത്. നെയ്മീനിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് പതുക്കെ അതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ. ആയിക്കോട്ടെ, ആദ്യമായി മീൻ എടുക്കാം. മീൻ എടുക്കാം, ഓക്കെ. ഇത് ഇപ്പൊ 250 ഗ്രാം, 250 ഗ്രാം, ഓക്കെ. അതിന്റെ മസാല എടുക്കാം. ഇത് കുരുമുളക് പൊടിയാ, ഓക്കെ, അര ടീസ്പൂൺ, ഓക്കെ. മഞ്ഞപ്പൊടി കുറച്ച്, കുറച്ച് കാ ടീസ്പൂൺ, കാ ടീസ്പൂൺ, ഓക്കെ. ഉപ്പ് കാ ടീസ്പൂൺ, അതെ. സ്വല്പം പേരിന് ഒരു ഉപ്പും ആഡ് ചെയ്യാം. കോൺഫ്ലവർ, കോൺഫ്ലവർ ഒരു ടീസ്പൂൺ. കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്യുന്നത് മസാല പിടിക്കാൻ വേണ്ടി, ഫ്രൈ ചെയ്യുമ്പോൾ മീനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ഗരം മസാല, ഗരം മസാല അര ടീസ്പൂൺ, അര ടീസ്പൂൺ, ഓക്കെ. മുളക് പൊടി ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അര ടീസ്പൂണും ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിന് ചിക്കൻ മസാല ഒന്നും വേണ്ട, ഓക്കെ. ഇനി ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം മസാല പൊടി. ഇതിനകത്ത് ഒരു കഷ്ണം ലിംബും കൂടെ, നാരങ്ങ, നാരങ്ങ പിഴിഞ്ഞോളി, ഓക്കെ. അപ്പൊ പൊടി പിടിക്കാൻ വേണ്ടിയാ, ഓക്കെ. അപ്പോ ഒരു അര ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിന്റെ മുകളില് നമ്മൾ ചേർക്കാണ്. പുളി മീനിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. മിക്സ് ആക്കുക, ഓക്കെ. അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എണ്ണ വെച്ച് എടുക്കുക, ഓക്കെ. ഇത് തന്നെയല്ലേ? ആ എണ്ണ, എണ്ണ നമ്മൾ ഇതിൽ ഓൾറെഡി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോ ഇതൊന്ന് ചൂടായി കിട്ടണം. അതിനുശേഷമാണ് നമ്മൾ ഈ മീൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണ ഏകദേശം തിളച്ചിരിക്കുകയാണ് അല്ലേ? തിളച്ചിരിക്കുക. ഇനി അതിലേക്ക് നമ്മൾ മീൻ ഇടാണ്. മീൻ കൊത്തി വറുത്തതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, മീൻ ഇടാം, ഓക്കെ. ബോൺലെസ് ആയിട്ടുള്ള മീൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്യുന്നത് വരെ നല്ല ഫ്രൈ ആണ്, ഫ്രൈ ആവണം അല്ലേ? ഓക്കെ. അപ്പൊ ഏകദേശം 5 മിനിറ്റ് സമയം എടുത്തിരിക്കുകയാണ്. മീൻ നല്ലപോലെ വറുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ മീൻ കൊത്തി വറുത്തതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അതിലോട്ട് കോരാം അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. നല്ല മുരു മുരാന്നിരിക്കുന്ന മീനാണ് വന്നിരിക്കുന്നത്. ഇത് അങ്ങോട്ട് കോരി എടുക്കും. അപ്പോ മീൻ ഏകദേശം നന്നായി, മീൻ നന്നായിട്ട് ആയി, മുരു മുരാന്ന് നന്നായി മുരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് ഇത്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? കുറച്ച് സവാള അതിനകത്തിട്ട് വറുത്തെടുക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ഇത് എത്ര സവാളയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്? ഇതിനകത്ത് 4 സവാള, 4 സവാള, 4 സവാളയുടെ അടുത്താണ് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലേ? ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. സാഫ് റെസ്റ്റോറന്റിലെ പ്രശസ്ത ഷെഫ് വിജയ്, ഇളയ തളപതി വിജയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മീൻ കൊത്തി വറുത്തത്, മീൻ കൊത്തി വറുത്തത് അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ആയിട്ടുമാണ് ഇപ്പോ നമ്മൾ സവോള വൈറ്റാമിൻ, ബ്രൗൺ കളറിലായി അല്ലേ? ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് മീനിലേക്ക് കോരിയിടാം. ഓക്കെ, അപ്പൊ നമ്മളിനി ഇത് മീനിലേക്ക് ഇത് സവോള ആഡ് ചെയ്യാൻ പോവാണ്. കൂടുതൽ വേറെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാനില്ല. മസാല തേക്കുക, മീൻ നന്നായി ഫ്രൈ ചെയ്യുക. മസാല എല്ലാം നമ്മൾ തന്നെ ഇവിടെ പൊടിച്ചെടുക്കുന്നതാണ്. അതെ. അതിനുശേഷം അതിലേക്ക് സവോള നന്നായി വഴറ്റിയതിന് ശേഷം അത് ആഡ് ചെയ്യുക. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചോറുണ്ണുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു ഡിഷായിട്ട്, സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ടുള്ള പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ? അതിനകത്ത് ഇനി മസാല പൊടി ചേർക്കാനുണ്ട്. ഇനി ചേർക്കാൻ മസാല പൊടി ചേർക്കാം. പ്രിപ്പറേഷൻ തീർന്നിട്ടില്ല. ഇതിനകത്ത് ഇനി പച്ചമുളകും കൂടെ ഇട്ട് വറുത്തെടുക്കാം. ഓക്കെ, പച്ചമുളക് വറുത്തെടുക്കുക. പച്ചമുളക് മാത്രം മതി, വേറെ എന്തെങ്കിലും? പച്ചമുളക്, കറിവേപ്പില, കറിവേപ്പില, ഓക്കെ. തക്കാളി കൂടെ ചെറുതായിട്ട് മൂപ്പിച്ചാൽ മതി. ചെറുതായിട്ട് മൂപ്പിച്ചെടുത്ത, ചെറുതാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരുപാട് മൂപ്പിക്കണ്ട, ഓക്കെ.
വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റാവുന്ന നല്ല സ്വാദുള്ള ഒരു ഫിഷ് ഐറ്റം ആണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലത് ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമ്മള് മീൻ ഓൾറെഡി മസാല ഇട്ട് വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ തീർന്നിട്ടില്ല, ഞാൻ ആക്ച്വലി തീർന്നു എന്ന് വിചാരിച്ചത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഈ മസാല ആയിട്ട് മിക്സ് ആക്കാം. അതെന്തിനാ നമ്മൾ അങ്ങനെ? ഒന്നും കൂടെ ടേസ്റ്റ് ആകാൻ വേണ്ടി. മസാല ഇപ്പം വറുത്ത് വെച്ച സാധനത്തെ ഒന്നും കൂടെ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയാണ് ഈ മസാല. അതായത് ഈ സവോളയിലും അതുപോലെ തന്നെ മീനിലും ഒന്നുകൂടി മസാല കയറ്റി പിടിക്കണം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മീൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച മസാല തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് മുളക് പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പെപ്പർ ഉണ്ട്, കുരുമുളക് പൊടിയുണ്ട്. അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഇഞ്ചി, വെളുത്തുള്ളി, അത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം ബാക്കി മസാലകൾ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, മീൻ ഇവിടെ റെഡിയായ എന്നെ വാ കഴുക്കി കഴിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ മസാല കൂടി പിടിച്ച അതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം ടേസ്റ്റ് ചെയ്യാൻ ഞാനും നിൽക്കാം. അപ്പൊ ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം ഇത് മൂന്നും കൂടി നമ്മൾ ചെറുതായിട്ട് വഴറ്റി എടുത്തു. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മീൻ അതിലേക്ക് ആഡ് ചെയ്യാണ് നമ്മള്. ഇനി ഇതിലേക്ക് നമ്മള് ബാക്കി ചേരുവകൾ ചേർക്കൂലേ, ബാക്കി മസാല ചേർക്കണം. ഇപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്, കുറച്ചുകൂടി ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മള് ബാക്കി മസാലകൾ ആഡ് ചെയ്യുന്നത്. മുളക് പൊടി ഇടുക. ഓക്കെ, ഒരു ടീസ്പൂൺ ഇടാം. നമ്മൾ ആദ്യം ആഡ് ചെയ്തത് ഒരു ടീസ്പൂൺ ആയിരുന്നു, ഇപ്പൊ നമ്മൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ഗരം മസാല. ഓക്കെ, പേരിന് ഒരു പൊടി ഉപ്പ് നമ്മൾ ചേർക്കും. കുറുമുളക് പൊടി. ഓക്കെ, ഒരു ടീസ്പൂൺ. മഞ്ഞൾ നമ്മൾ ആഡ് ചെയ്യണ്ടേ? മഞ്ഞൾ ഇടാം. മഞ്ഞൾ ഇടുന്നല്ലേ. ഇത്തിരി മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയാ? മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി മാത്രം. പേരിന് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോഴേ നല്ലൊരു തിക് ഫ്ലേവറിന്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, റെഡിയായി. നമുക്ക് ഇത് സെർവ് ചെയ്യാൻ റെഡിയായി. ഓക്കെ, സൂപ്പർ. അപ്പൊ നമുക്ക് സെർവ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. നമ്മളിവിടെ സൂപ്പർ ആയിട്ട് ചെയ്തു വെച്ച ഒരു ഗാർണിഷ് ഒക്കെ ചെയ്തു വെച്ച ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തൊരു പ്ലേറ്റിന് നമുക്ക് അതിലേക്ക് പതുക്കെ മാറ്റാം. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്, പക്ഷെ നല്ല സ്വാദിഷ്ടമായ ഡിഷാണ്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കിഡിലൻ ഡിഷായിട്ട് നമുക്കിത് കിട്ടും. ഡിഷിന്റെ പേരെന്തായിരുന്നു? മീൻ കൊത്തി വറുത്തത്. മീൻ കൊത്തി വറുത്തതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത്. നമ്മുടെ താഫിന്റെ സ്പെഷ്യൽ, താഫിന്റെ സ്പെഷ്യൽ ഡിഷാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു തക്കാളി കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിടിലും റോസാ പുഷ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ. ഇതിപ്പോൾ വിജയ്, ഇളയതളപതി വിജയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റൈലൻഡ് ഡിഷാണ്. താഫിലൊരു സ്പെഷ്യൽ ഡിഷാണ് മീൻ കൊത്തി വറുത്തത്. എന്തായാലും ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. സൂപ്പർ, ചെറിയൊരു പീസ് എടുക്കാം. വളങ്കൈ, വളങ്കൈ, അടിപൊളി, സൂപ്പർ. പേരിന് വെറുതെ പറയുന്നതല്ല, സൂപ്പർ ആയിട്ട് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് ഫിനിഷ് ചെയ്യാനുള്ള സമയമാണ് എനിക്ക്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്ത സെഗ്മെന്റ് വന്നു കഴിഞ്ഞു, അത് എൻജോയ് ചെയ്യാം. ആ ടൈമോട് ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. രസമുകൾ എന്ന സെഗ്മെന്റിൽ നമ്മുടെ താഫ് റെസ്റ്റോറന്റിലെ പ്രഗത്ഭനായ ഷെഫ് വിജയ് നമുക്ക് വേണ്ടി ഫിഷിന്റെ ഒരു കിഡിലൻ ഐറ്റം ഉണ്ടാക്കി തന്നു. എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഡിഷാണിത്. ഇപ്പോൾ ഇതിവിടെ അവസാനിക്കുന്നില്ല, നമ്മുടെ അടുത്ത സെഗ്മെന്റിലും കൂടുതൽ വെറൈറ്റി ഡിഷസുമായിട്ട് രസമുകൾ നിങ്ങളുടെ മുൻപിലെത്തും. ഇപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ അടുത്ത സെഗ്മെന്റ് വെയിറ്റിംഗ് ആണ്. ഒരു മനോഹരമായ ഒരു ഡിഷുമായിട്ട് ആസ്വദിക്കാം. എല്ലാ ഓർമ്മകളും മധുരമുള്ളതാകണം എന്ന് നിർബന്ധമില്ല. എന്നാൽ മധുരയ്ക്കും ഓർമ്മകളിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കുറച്ച് നല്ല മധുരമുള്ള ഓർമ്മകൾ സമ്മാനിക്കും. തീർച്ച
എല്ലാവർക്കും സ്വാഗതം മധുരിക്കും ഓർമ്മകളിലേക്ക്. ഇന്നും മധുരിക്കും ഓർമ്മകളിൽ നമ്മളോടൊപ്പം നല്ലൊരു അതിഥിയാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, ആന്റണിയാണ് നമ്മളോട് കൂടെയുള്ളത്. ആന്റണിയുടെ അമ്മ ലിമ ചേച്ചിയുണ്ട്. ആന്റണി നമ്മുടെ മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മങ്കി പെന്നിൽ അഭിനയിച്ചിരുന്നു, പെരിച്ചാഴി, ആടൊരു ഭീകര ജീവിയാണ്, ഇപ്പോൾ മഷിത്തണ്ട് എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ആന്റണി ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയായിരുന്നു മങ്കി പെന്നിലേക്ക് വരുന്നത്? ഓഡീഷനിലൂടെയാണ് വന്നത്. എത്ര കുട്ടികളുണ്ടായിരുന്നു ഓഡീഷനിൽ? 1365. ചെയ്യാനായിട്ട് വല്ല ബുദ്ധിമുട്ടും തോന്നിയോ ഊമ കഥാപാത്രം? സംസാരിക്കാൻ എന്നിട്ട് എന്നാലും അഭിനയിച്ചു തകർത്തു. അപ്പൊ അതില് നമുക്ക് വേണ്ടി ഇപ്പോ നല്ലൊരു ഗായകനാണെന്ന് നമുക്കറിയാം, അപ്പൊ നമുക്ക് വേണ്ടി രണ്ടുപേരി പാട്ടൊന്ന് മൂളാൻ പറ്റുമോ? സുരേഷ് ഗോപി ഒച്ചയിലാണോ പാടാൻ പോണത്? അല്ല. ഓക്കെ, അപ്പൊ ആന്റണിയുടെ ഒരു കിടലം പാട്ടാണ് വരാൻ പോണത്, ധൈര്യമായിട്ട് പാടിക്കോ. മനസ്സൊരു മഷിത്തണ്ട്, മനസ്സൊരു മഷിത്തണ്ട്, നേരുകൾ പറയും നന്മകൾ നിറയും, അക്ഷരത്തെട്ടുകൾ മായ്ക്കും കിളിച്ചുണ്ട്, മനസ്സൊരു മഷിത്തണ്ട്, മനസ്സൊരു മഷിത്തണ്ട്. അപ്പോ വലങ്കൈ വലങ്കയിൽ സൂപ്പറായിട്ട് പാടി, അടിപൊളിയായിട്ട് പാടി, നല്ലൊരു നടൻ മാത്രമല്ല നല്ലൊരു ഗായകൻ കൂടിയാണ്. അപ്പൊ ലിമി ചേച്ചി, നമുക്ക് ഇനിയിപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കാം. നമുക്കിന്ന് അവർക്ക് വേണ്ടി ഒരു കിടിലൻ ഡിഷ് ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. എന്താ നമ്മളിന്ന് ഒരു സൂപ്പർ ഡിഷ് ഉണ്ടാക്കാൻ പോണത്? എന്താ നമ്മൾ സസ്പെൻസ് ആണോ വെക്കാൻ പോണത്? മധുരിക്കും ഓർമ്മകളിൽ ഇന്നും നമ്മളൊരു നല്ല കിടില നാടൻ വിഭവമായിട്ട് എത്തിയിരിക്കുന്നത്. ആന്റണി ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ, ആന്റണിയുടെ അമ്മ ലിമ ചേച്ചി ഉണ്ട്. അപ്പൊ ആന്റണി, നമുക്ക് ആ സസ്പെൻസ് ഒന്ന് പതുക്കെ ബ്രേക്ക് ചെയ്യാം, നമ്മുടെ കൂട്ടുകാരൊക്കെ കാത്തിരിക്കാം. എന്താണ് ഇന്നത്തെ നാടൻ വിഭവം എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക്. കപ്പപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ചേച്ചി എവിടെന്നാ ശരിക്കും പഠിച്ചത് ഉണ്ടാക്കാനായിട്ട്? എനിക്ക് ശരിക്കും എന്റെ ആന്റിയാണ് പറഞ്ഞത്. ആന്റിയാണ് പഠിപ്പിച്ചു തന്നത്. ആന്റിയുടെ പേരെന്താ? ബേബി ആന്റി, നന്ദി നമുക്ക് വേണ്ടി കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തതിന്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വേണത് ഉണ്ടാക്കാൻ? കപ്പ നമുക്ക് വേണ്ടത്, ഇനി കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടത് കപ്പ വേണം. കപ്പയാണ് പ്രധാനം. ഓക്കെ, പിന്നെ തേങ്ങ, ഉപ്പ്. അപ്പൊ വളരെ ചെറിയ ഐറ്റംസ് മാത്രം മതി. കപ്പ, തേങ്ങ, അതുപോലെ തന്നെ ഉപ്പ് അല്ലേ. കപ്പ എന്തോരം വേണം നമുക്ക് ആക്ച്വലി? ഇപ്പൊ നമ്മൾ എന്തോരം ഉണ്ടാക്കുന്നത്? ഇപ്പൊ നമ്മള് ഒരു രണ്ടുപേർക്ക് കഴിക്കാനുള്ള, രണ്ടുപേർക്ക് കഴിക്കാനുള്ള ചെറുതാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഓക്കെ, അതിന് ഒരു പിടി തേങ്ങയോ അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? തേങ്ങ കൂടും അല്ലേ. ഓക്കെ, എന്നാൽ നമുക്ക് പതുക്കിന്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ. അപ്പൊ ലിമി ചേച്ചി തന്റെ കലാവിരുതിൽ കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ പോവാണ്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കപ്പ ഇങ്ങനെ നമ്മൾ മുറിച്ച് രണ്ട് കഷ്ണമൊക്കെ എടുക്കുക. ഓക്കെ, വേറെ വേവിക്ക് അങ്ങനെ ഒന്നും വേണ്ട, അതൊന്നും വേണ്ട. പച്ചക്കപ്പയാണ് നമ്മള് മുറിച്ചെടുത്ത് കഴുകി എടുത്തിട്ട് കപ്പ എടുക്കുക, അതിന്റെ തൊലി കളയുക, നന്നായി കഴുകുക, അതിനുശേഷം ചെറിയ ചെറിയ സ്ലൈസ് ആക്കി അരിയുക. ഇപ്പൊ നമ്മള് ക്യാബേജ് ഒക്കെ അരിയുന്ന പോലെ അല്ലേ? ഇത് കണ്ടാൽ അങ്ങനെ തോന്നുള്ളൂ, ക്യാബേജ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇതിന് അമ്മേനെ സഹായിക്കാറുണ്ടോ ഇടയ്ക്ക്? ഇല്ല, ഞാൻ തിന്നെ സഹായിക്കാറുള്ളു. സത്യല്ലേ? ഇഷ്ടമാണോ ഇത് കപ്പ പുട്ട്? കപ്പ ഇഷ്ടല്ല. അപ്പോ കപ്പലിനും അമ്മ ഒരു ദിവസം ഫേവറേറ്റ് ആയിട്ട് വെച്ചാൽ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് കപ്പ പുട്ട് ഉണ്ടാക്കി തന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടു. അരിഞ്ഞെടുത്തു അല്ലേ? ഓക്കെ, ഈ അരിഞ്ഞെടുത്ത കപ്പ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഇത് അങ്ങനെ തന്നെ ഇട്ട് കഴുകണം. കഴുകുമ്പോൾ നമ്മൾ ശരിക്കും തിരുമി കഴുകരുത്. ഓക്കെ, പതുക്കെ പതുക്കെ കഴുകി എടുത്തിട്ട് ശരിക്കും നല്ലോണം വെള്ളം പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ നമ്മളത് വാരി വെക്കണം. അതാണ് ഇരിക്കുന്ന കപ്പ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ലേശം ഉപ്പ്, തേങ്ങ. നമ്മള് തേങ്ങ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. ഒരു മുറി തേങ്ങ ആവശ്യമുണ്ടെങ്കിലും അത് കുഴപ്പമില്ല, തേങ്ങ ടേസ്റ്റിന് വേണ്ടി നമുക്ക് അതെങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ആകെ നമ്മൾ ഇതിൽ തേങ്ങ മാത്രമല്ല ആഡ് ചെയ്യുന്നത്, അപ്പോൾ എന്തോരം വേണമെങ്കിലും ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ആവശ്യാനുസരണം ആഡ് ചെയ്യാം കേട്ടോ. തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെച്ച കപ്പയില്ലേ, അത് കുറേശ്ശെ ഇതിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ,
എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. ഓക്കെ. ഈ ഉപ്പും തേങ്ങയും ഈ കപ്പയും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ ഇതിൽ വെള്ളം ശരിക്കും കളഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. വെള്ളം ഒട്ടും ഉണ്ടാകും പാടില്ല. ഉണ്ടാകും പാടില്ല. ഇനി നമുക്കിതിന് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ചിലവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരിപ്പൊടി ചേർത്ത് അതങ്ങനെ ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും നന്നായിരിക്കും. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ കപ്പ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുണ്ടാക്കാൻ വേണ്ടിയല്ലേ ഈ സംഭവം. ആയിക്കോട്ടെ. നമ്മൾ ചിരട്ടപ്പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന സംഭവം തോന്നുന്നു അല്ലേ. ഗ്യാസ് കത്തിച്ച് കുക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ അതിന് എടുത്താൽ മതി. ഓക്കെ. കുക്കറിന്റെ വെയിറ്റ് എടുത്ത് മാറ്റി വെക്കുക. ഓക്കെ. ഇതിൽ നമുക്ക് ആവി വരുമല്ലോ. അപ്പോൾ അത് ഫിൽ ചെയ്ത് അതിന്റെ മുകളിൽ വെക്കാനല്ലേ. ആവി വരുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ. ഓക്കെ. നമ്മളിത് ഇവിടെ റെഡിയാക്കി വെച്ച കപ്പ. ഓക്കെ. നമ്മളിത് ഇടുക. നമ്മൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടി ഫില്ലാക്കിയിട്ട് മേളില് മാത്രം തേങ്ങ ഇട്ട് കൊടുക്കുക. ആന്റണി എന്ത് തോന്നുന്നു, അമ്മയുടെ ഈ പരീക്ഷണം വിജയിക്കോ? വിജയിക്കായിരിക്കും, ഉറപ്പുണ്ടോ? വിജയിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർ വെറുതെ പോകാതിരിക്കുന്നത് ഇല്ല, ഉറപ്പാണ്. അമ്മേനെ അത്രയ്ക്ക് കോൺഫിഡൻസ് ആ. നമ്മൾ വെച്ച് കൊടുക്കുക. ഓക്കെ. ഇത് എത്ര നേരം ഇങ്ങനെ വെക്കണം നമ്മൾ? ഇതിന്റെ ആവി പെട്ടെന്ന് വരും. ഓക്കെ. എന്ന് വരുമ്പോൾ അത് വെച്ച് മൂടി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ മൂടണ്ട. ഇതൊന്ന് ആവി വന്നു കഴിഞ്ഞിട്ട് മൂടി വെച്ചാൽ മതി അല്ലേ. ഇതിപ്പോ നമുക്ക് 4 മണിക്ക് ഒക്കെ സ്കൂളിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു പലഹാരമാണ്. ആണോ, ഇഷ്ടമാണോ ഇത് കഴിക്കാനായിട്ട്? ഇഷ്ടമാണ്. ഇങ്ങനെ എത്ര നേരം വെക്കണം നമുക്ക്? അധികം നേരം വെക്കണ്ട, പെട്ടെന്നാവും അല്ലേ. അപ്പൊ നമ്മുടെ സംഭവം ഇപ്പൊ റെഡിയാവട്ടോ. സന്തോഷം വരുന്നുണ്ടോ മനസ്സിൽ ചെറുതായിട്ട്? ആ അതാണ്, റെഡി ആയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ. അപ്പൊ നമ്മുടെ ആന്റണിയുടെ അമ്മ ലിമിറ്റേച്ചി ഉണ്ടാക്കിയ കപ്പപ്പിട്ട് ഓൾറെഡി റെഡി ആയിരിക്കുകയാണ്. അതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റുന്ന ചടങ്ങാണ്. ഉദ്ഘാടനം നിർവഹിക്കാം നമുക്ക്. ആയിക്കോട്ടെ. ആവിയൊക്കെ വരുന്ന സംഭവം സെറ്റപ്പായിട്ടെന്ന് തോന്നുന്നു. അടിപൊളി. അപ്പൊ നല്ല ആവി പറക്കുന്ന കപ്പപ്പുട്ട് റെഡി ആയിരിക്കുകയാണ്. ആന്റണിയുടെ വായിൽ വെള്ളം വന്നിരിക്കുകയാണ്, ഒപ്പം എന്റെയും. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ഞങ്ങൾക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സമയമാണ്. നമുക്ക് ചെറുതായിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടാവും? സംഭവം അടിപൊളിയായിരിക്കില്ലേ? നല്ലതായിരിക്കും. ചേച്ചിയുടെ വാക്കാണത്. ഓക്കെ, അതും കഴിച്ചോ. അപ്പൊ നല്ല ചൂടാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സമയമാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം കൊള്ളാം. ഇത് നമുക്ക് നല്ല രുചിയാണ്. സാധാരണ കപ്പ വെറുതെ പുഴുകി കഴിക്കുന്നതിനേക്കാൾ രുചിയാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് തോന്നുന്നു. ഇതൊക്കെ നമുക്ക് നോൺ വെജിറ്റേറിയൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇത് നോൺ വെജിറ്റേറിയൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? അത് ചിക്കൻ ഒക്കെ ഫില്ല് ചെയ്യും അല്ലേ. അതെങ്ങനെയുണ്ട് സംഭവം? നല്ല. അപ്പൊ നമുക്ക് നോൺ വെജ് ആണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിക്കനോ ബീഫോ എന്താ ഫില്ലിംഗ് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. വീട്ടിലുണ്ടാക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല സ്വാദിഷ്ടമായ ഒരു ഡിഷ് ആണത്. ഹെൽത്തി ആണ് അല്ലേ. സൂപ്പർ. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മളെന്തായാലും നമ്മുടെ അടുത്ത വിഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത് കാണാം. മധുരയ്ക്കും ഓർമ്മകളിൽ ഇന്നും നമ്മൾ നല്ലൊരു നാടൻ വിഭവമാണ് കണ്ടത്. എന്തായാലും കൂടുതൽ നാടൻ വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇനിയും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ അടുത്ത വിഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ സംഭവം എന്ന് നോക്കാം.